ശിവും ഗ്രാവിന്റെയും എന്നാ നേർച്ച വെക്കുന്നത് നമ്മൾ കുടംപള്ളി. അതിനു പറ്റിയ തൊഴുത്തുണ്ടോ? തൊഴുത്ത് ഇവനാണ് വെള്ളിയാമറ്റത്തെ കുട്ടി കർഷകൻ ജോർജ്. മുതൽക്കുടംപള്ളിയിൽ പശുവും കിടാവിനെ നേർച്ച വെക്കാനായിട്ട് വന്നതാണ്. ഞങ്ങളുടെ തിരുമേനോട് നിങ്ങൾ ശ്രമിച്ചതുപോലെ ഞങ്ങളുടെ തിരുമേനോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ലോഹനത്തിലൂടെ ഇടാനിടയാകരുത്. ദുഷ്ടാരോഗ്യം നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ഉന്നയിക്കുന്നതാകും. ആമേ. ഗൃഹത്തിലെ അഞ്ച് മണ്ഡലങ്ങളുണ്ടായിരുന്നു. തീവ്ര ഭാഷയിൽ ബേസിനെല്ലാം അറിയപ്പെട്ടിരുന്നത്. ഇടയ്ക്കിടെ ദൈവങ്ങളെക്കുറിച്ച് ഇറങ്ങി വെള്ളമുളക്കമായിരുന്നു. വിളകി വിളഞ്ഞ് ആദ്യമായിറങ്ങുന്ന ഏതുരോഗമുള്ളതിനായ സുഖം പ്രാപിച്ചിരുന്നു. വെള്ളമുളക്കുന്ന സമയം കാലത്ത് കുടന്മാരും മുടന്തന്മാരും തീവ്രവാദ രോഗികളുമായി അനേകം പേർ ആ മണ്ഡപങ്ങളിൽ കടന്നിരുന്നു. ഇവിടെ വന്ന് എടുത്തിട്ടുണ്ടോ? പണ്ട് ആ ശരി. ഇതാണ് പശുവും ഗ്രാവിൻ്റെയും എന്നാ നേർച്ച വെക്കുന്നത്. മുതൽക്കുടംപള്ളിയിൽ ഇത് വാങ്ങി വെക്കാനായിട്ടാണ് അവനിവിടെ വന്നത്. പലരും ഇങ്ങനെ ഇവിടെ വന്ന് ഈ പശുവും ഗ്രാവിനുള്ള നേർച്ചകൾ വെക്കാറുണ്ട്. ഇത് മുതൽക്കുടംപള്ളിയിൽ ഒരു നേർച്ചയാണ്. പള്ളിയിൽ നേർച്ച വെക്കാൻ വന്നതാണോ പശുവും ഗ്രാവും? ഇപ്പം വീട്ടിൽ ഇപ്പം എത്ര പശുക്കൾ ഉണ്ട്? ഇപ്പം വീട്ടിൽ മൊത്തം 13 പശുക്കൾ പലരായിട്ട് തന്നു അല്ലേ? നാലെണ്ണത്തെ തന്നു. ബാക്കി 9 നമ്മുടെ വീട്ടിലുള്ളത്. വീട്ടിലുള്ളത് ആ 4 പശുക്കൾ തന്നു. പിന്നെ വേറെ പശുക്കൾ വാങ്ങാനായിട്ട് സഹായം അല്ലേ? കൊണ്ടുവരും പറഞ്ഞ. പിന്നെ അതിനു പറ്റിയ തൊഴുത്തുണ്ടോ? തൊഴുത്ത് മോഡിഫൈ ചെയ്തെടുക്കണം. ആണല്ലേ? നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് അമ്മ, അമ്മുത്തച്ഛൻ, പിന്നെ അനിയൻ, അനിയത്തി. അവർ പഠിക്കുന്നു അല്ലേ? നീ ഇപ്പൊ പഠിക്കാൻ പ്ലസ് ടു കഴിഞ്ഞിരിക്കുക. പാലൊക്കെ എവിടെയാ കൊടുക്കുന്നേ? പാലൊക്കെ വെള്ളിയാഴ്ച സൊസൈറ്റിയിലാണ് കൊടുത്തോണ്ടിരുന്നേ. അത് അന്ന് പശു പെട്ടെന്ന് അങ്ങനെ ചത്തുപോയപ്പോ പെട്ടെന്ന് ഭയങ്കര വിഷമമുണ്ടായി അല്ലേ? നിങ്ങൾ പശുവിനെയൊക്കെ തീറ്റാനായിട്ട് പുറത്ത് കൊണ്ടുപോകുന്നു? കണ്ടെത്തി എല്ലാ അഴിച്ചിട്ട് കൊണ്ടുപോകും അല്ലേ? ഇനിയിപ്പോ കിട്ടിയേക്കണ പശുക്കൾ നല്ല പശുവായതുകൊണ്ട് അതിനെയൊക്കെ പുറത്തു കൊണ്ടുപോകുന്ന സീസണോ? പശുക്കൾ പുറത്തിറക്കാൻ പറ്റില്ലാത്ത. ഇനി തൊഴുത്ത് ഇച്ചിടെ നവീകരിക്കുകയൊക്കെ ചെയ്യേണ്ടി വരും അല്ലേ? ഇപ്പോഴും ആൾക്കാർ വന്ന് സന്ദർശിക്കുന്നുണ്ടോ? പാല രൂപത വിഷപ്പൊക്കെ വന്നല്ലേ? നിങ്ങൾ വെള്ളിയാമറ്റ ഇടവക അല്ലേ? ഇടവയിൽ നിന്ന് അച്ഛനൊക്കെ വന്ന്? അച്ഛനൊക്കെ വന്നായിരുന്നു. അടുത്തുള്ള ഇടവകയിൽ നിന്ന് അച്ഛന്മാരെല്ലാം.